മലയാളപ്പുഴയിൽ നിന്ന് കണ്ണൂർ മുന്നേടിയം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യയെ ക്ഷണിച്ചത് താനല്ലെന്ന് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി. ഉന്നതതല അന്വേഷണം നടത്തുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്കാണ് മൊഴി നൽകിയത്. ഇന്നലെ മൊഴിയെടുപ്പിന് പിന്നാലെ കളക്ടർ മുഖ്യമന്ത്രിയെ പിണറായിയിലെ വീട്ടിലെത്തി കണ്ടു. അതേസമയം അഞ്ചാം ദിവസവും പി പി ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി സിനോസ് തോമസ്. നമുക്കൊപ്പം സിനോസ് തോമസ്, ആരു ക്ഷണിച്ചിട്ടാണ് പി പി ദിവ്യ യാത്രയപ്പ് ചടങ്ങിലേക്ക് വന്നതിന് എന്ന ചോദ്യത്തിന് കളക്ടറോ സ്റ്റാഫ് കൌൺസിലോ ക്ഷണിച്ചിട്ടില്ല എന്ന് അവർ മറുപടി പറയുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പി പി ദിവ്യ പറയുന്നതും കള്ളമാണ് എന്നത് സർക്കാർ പറയേണ്ടി വരില്ലേ? പ്രത്യേകിച്ചും ആഭ്യന്തര അന്വേഷണത്തിൽ, വകുപ്പുതല അന്വേഷണത്തിലാണ് കളക്ടർ ഇങ്ങനെ മൊഴി നൽകിയിരിക്കുന്നത്. സുജയ പാർവതി, തീർച്ചയായിട്ടും പോലീസ് കോടതി നൽകാൻ പോകുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യം ഉൾപ്പെടും. പി പി ദിവ്യയുടെ പ്രധാന വാദമാണ് തന്നെ കളക്ടറാണ് ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്ന പ്രധാന വാദം ഇതോടുകൂടി പൊളിയുകയാണ്. രേഖാമൂലം എ ഗീത ഐ എ എസിനാണ് ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ മറുപടി നൽകിയിരിക്കുന്നത്. താനല്ല ഈ പരിപാടിയുടെ സംഘാടകൻ, സ്റ്റാഫ് കൗൺസിലാണ് സംഘാടകൻ. തന്നെ ക്ഷണിച്ചിട്ടാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. താൻ ജില്ലാ പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് കൃത്യമായി അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നു. ഇക്കാര്യം ഇന്നലെ വൈകുന്നേരം പിണറായിയിലെ വീട്ടിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ജില്ലാ കളക്ടർ അറിയിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഏതായാലും പി പി ദിവ്യയുടെ വാദം പൊളിയുകയാണ്. അന്ന് നടത്തിയ പ്രസംഗം പുറത്തേക്ക് വന്നതാണ്. ആ പ്രസംഗത്തിൽ തന്നെ പി പി ദിവ്യ പറയുന്നുണ്ട്, ഇതുവഴി പോകുന്ന വഴിക്ക് ഇങ്ങനൊരു യാത്രയിപ്പോൾ നടക്കുന്നുവെന്ന് അറിഞ്ഞാണ് താൻ ഈ കളക്ടറേറ്റിലേക്ക് എത്തിയതെന്ന്. പി പി ദിവ്യയുടെ പ്രസംഗം തന്നെ അവിടെ തെളിവായി ഇരിക്കുന്ന വേളയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പി പി ദിവ്യ ഇത്തരമൊരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. കളക്ടർ വിളിച്ചിട്ടാണ് താൻ ഈ യോഗത്തിൽ പങ്കെടുത്തതെന്ന് പറയുന്നു. ഇന്നലെ രാവിലെ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു താനല്ല സംഘാടകൻ, താനല്ല പി പി ദിവ്യ വിളിച്ചതെന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് രേഖാമൂലം ഗീത ഐ എ എസിന് ഈ മറുപടി നൽകിയിരിക്കുന്നത്. പി പി ദിവ്യയുടെ രണ്ടാമത്തെ വാദമായിരുന്നു ഈ പ്രശാന്തൻ മാത്രമല്ല എ ഡി എമായിരുന്ന നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയത്. മറ്റൊരു ആളുകൂടി പരാതി നൽകിയിരുന്നു, കുറ്റിയാട്ടൂരിലെ എ ഗംഗാധരൻ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. ആ വാദങ്ങളും ദുർബലപ്പെടുന്ന രീതിയിലുള്ള തെളിവുകൾ ഇന്ന് റിപ്പോർട്ടർ ടി വിയിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ പി പി ദിവ്യ ഉന്നയിച്ച പ്രധാന ജാമ്യ അപേക്ഷയിലെ പ്രധാന രണ്ട് വാദങ്ങളാണ് പൊളിഞ്ഞിരിക്കുന്നത്. നാളെയാണ് ജില്ലാ കോടതി ഈ ജാമ്യഹർജി പരിഗണിക്കുന്നത്. ആ വേളയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഭാഗമായിട്ട് പോലീസ് റിപ്പോർട്ട് കോടതി സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടും. ആ സമയത്ത് ഈ വാദങ്ങളെ പൊളിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് പോലീസ് കൊടുക്കും. മറ്റൊരു കാര്യം, പി പി ദിവ്യ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. വ്യാഴാഴ്ച വൈകുന്നേരമാണ് പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് പോലീസ് നൽകുന്നത്. വെള്ളിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇതുവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പി പി ദിവ്യ ഒളിവിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതുകൊണ്ട് തന്നെ ആ ജാമ്യഹർജിയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്ന് അറിഞ്ഞ ശേഷം മാത്രം തുടർ നടപടി പി പി ദിവ്യയുടെ കാര്യത്തിൽ സ്വീകരിക്കാമെന്നൊരു നിലപാടിലാണ് അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പി പി ദിവ്യയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ജില്ലാ കളക്ടർ മൊഴിയും പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴി രേഖപ്പെടുത്തും. അതിനുവേണ്ടിയുള്ള ചോദ്യങ്ങളൊക്കെ തയ്യാറാണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ടെങ്കിലും അരുൺ കെ വിജയൻ്റെ ജില്ലാ കളക്ടറുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷം ഇന്നോ നാളെയോ ജില്ലാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ ജാമ്യഹർജിയെ എതിർത്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ നൽകുക. സുജയ, ഓക്കെ. വിവരങ്ങൾ നൽകിയത് സിനോസ് തോമസ് ആണ്.